നിലമ്പൂർ നഗരസഭയും നിലമ്പൂരിലെ വ്യാപാരി സമൂഹവും ഓട്ടോ ടാക്സി തൊഴിലാളികളും നിലമ്പൂരിലെ എല്ലാ വിഭാഗം ആളുകളുടെയും സർവോത്മകമായ പിന്തുണയോടുകൂടി കഴിഞ്ഞ 7 വർഷമായി ജനകീയമാക്കി തീർത്തിട്ടുള്ള പാട്ടുത്സവത്തിന്റെ ഈ വർഷത്തെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഏതാനും നിമിഷങ്ങൾക്കകം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീ സുരേഷ് ഗോപി ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പരിപാടി തുടങ്ങാൻ അല്പം വൈകിയതുകൊണ്ട് സ്വാഗത പ്രഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നഗരസഭയും നിലമ്പൂരിലെ വ്യാപാരി സമൂഹവും ഒത്തുചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന കാളത്തോട്ടുകാരൻ മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഔപചാരികമായിരിക്കുന്ന ഉദ്ഘാടനത്തിന് തിരികൊളുത്തുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ അനുഗ്രഹീതനായ ആക്ഷൻ ഹീറോ ശ്രീ സുരേഷ് ഗോപി അവരാണ്. ബഹുമാനായ ചെയർമാൻ നിലമ്പൂരിലെത്തിക്കൊണ്ട് നിലമ്പൂരിലെ ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ചത് ഇതുപോലെ ഒരു ചെറിയ വേദിയിലല്ല. പ്രതിദിനം 50,000 ആളുകൾ വന്നുപോകുന്ന നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ സ്റ്റേജ് പ്രോഗ്രാം 8-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നടക്കുന്നു. ഇതിലേതെങ്കിലും ഒരു ദിവസം നിലമ്പൂരിൽ വന്ന് നിലമ്പൂരിലെ കലാകാരന്മാർക്ക് വേണ്ടി വരണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇതുപോലെ ഒരവസരത്തിലാണ് വന്നു വരാൻ കഴിയുക. അടുത്ത വർഷം തീർച്ചയായും നിലമ്പൂരിൽ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന ഒരു ദിവസം വരാമെന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട ചെയർമാന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൃത്യസമയത്ത് നിലമ്പൂരിലെത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ഈ വേദിയിലെത്തിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീ സുരേഷ് ഗോപി അവരെ നഗരസഭയ്ക്ക് വേണ്ടി ടൂറിസം ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനാവലിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നത് നിലമ്പൂരിന്റെ ആദരണീയനായ നഗരസഭാ ചെയർമാനാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. നിലമ്പൂർ കോവിലകത്തിന്റെ അതിന്റെ എല്ലാ സത്യവും ഉൾക്കൊണ്ടുകൊണ്ട് 10 ആണ്ടുകളായി ആഘോഷിക്കുന്ന വേട്ടക്കെറുമകൻ നിലമ്പൂർ പാട്ട് ഇത്രമാത്രം ജനകീയവൽക്കരിച്ച് കഴിഞ്ഞ 7 വർഷം നിലമ്പൂരിലെ സമസ്ത മേഖലയിലുമുള്ള വിഭാഗത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന മഹനീയമായ ഒരു ചടങ്ങാക്കി മാറ്റുവാൻ കഴിഞ്ഞ 5 കൊല്ലക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോഴും ഇപ്പോൾ നഗരസഭയുടെ ചെയർമാനായപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് മുഴുവൻ ആളുകളുടെയും ആഗ്രഹത്തിനൊപ്പം നിന്നുകൊണ്ട് ഈ പാട്ടുത്സവത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ ഞങ്ങളുടെ ചെയർമാൻ നമ്മുടെ ചെയർമാൻ ശ്രീമാൻ ആര്യാടൻ ഷോക്കത്ത് അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നഗരസഭയുടെ പ്രിയങ്കരനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ശ്രീ മുജീബ് ദേവശേരി, ശ്രീമതി പത്മിനി ഗോപിനാഥ്, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, ശ്രീമതി ശ്രീജ ചന്ദ്രൻ, നഗരസഭയിലെ പ്രിയപ്പെട്ട മുഴുവൻ കൗൺസിലർമാർ, അതുപോലെ തന്നെ ഈ പരിപാടി ഇത്രമാത്രം ജനകീയമാക്കുവാൻ നഗരസഭയ്ക്കൊപ്പം നിന്നുകൊണ്ട് അഹാരാത്രം പ്രവർത്തിക്കുന്ന നിലമ്പൂരിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും മർച്ചന്റ് അസോസിയേഷന്റെയും പ്രിയങ്കരായിരിക്കുന്ന ഭാരവാഹികൾ ശ്രീ സനിൽകുമാർ, അതുപോലെ തന്നെ ശ്രീ യു നരേന്ദ്രൻ, ശ്രീ എ കെ ഷൗക്കത്തലി, ശ്രീ സഫറുള്ള, ശ്രീ കോയാസ്, അതുപോലെ തന്നെ പ്രിയങ്കരനായ ശ്രീ അനിൽ റോസ്, ശ്രീ വിനോദ് പി മേനോൻ, അതുപോലെ തന്നെ ഈ പരിപാടി ഇത്രമാത്രം ജനകീയമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന നിലമ്പൂരിലെ മുഴുവൻ ആളുകളെയും വളരെ ചുരുങ്ങിയ വാക്കിയിൽ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും നഗരസഭയ്ക്കും ഈ പാട്ടുത്സവം ടൂറിസം കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇത് ഇത്രമാത്രം ജനകീയമാക്കുവാൻ നഗരസഭയെയും പാട്ടുത്സവം കമ്മിറ്റിയെയും ഇവിടെ ജനകീയവൽക്കരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന നിലമ്പൂരിലെ പത്ര മാധ്യമ സുഹൃത്തുക്കൾ മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കാര്യപരിപാടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ചെയർമാനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.
ബഹുമാന്യനായ സുരേഷ് ഗോപി വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരും സംഘാടകരുമായ കൗൺസിലർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വ്യാപാരി സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കുന്ന മുഴുവൻ സംഘാടക സമിതി ഈ പരിപാടി മുഴുവനായി സ്പോൺസർ ചെയ്യുന്ന മഹാറാണി ഗോൾഡ് പാർക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീ ഷൈജു ഇന്ന് 3 ഉദ്ഘാടനങ്ങളാണ് ഈ വേദിയിൽ നടക്കുന്നത് 1 7th പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 2 ഇന്ന് ലോകം മുഴുവൻ ഇന്നു മുതൽ ഈ സമയം മുതൽ ഈ പരിപാടി ലോകം മുഴുവൻ ലൈവായി കാണുവാനുള്ള സൗകര്യം ഒരുക്കുന്ന വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് മറ്റൊന്ന് 35 വയസ്സിന് താഴെ ഇനി 10th ക്ലാസ് ഇല്ലാത്ത ഒരാളും നിലമ്പൂരിൽ ഉണ്ടാവാൻ പാടില്ല നമുക്കറിയാം ജ്യോതിർഗമയ എന്ന് പറയുന്ന മഹനീയമായ പദ്ധതിയിലൂടെ എല്ലാവർക്കും 4th ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്ത ഒരു പഞ്ചായത്താണ് നിലമ്പൂർ ഇന്ത്യയിൽ എല്ലാവർക്കും 4th ക്ലാസ് വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ നിലമ്പൂർ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയത് നിലമ്പൂരാണ് എന്നും അത് നിലമ്പൂര് തന്നെയാണ് അതിനെ നമ്മളെ സഹായിച്ചത് നമ്മളെല്ലാവരും ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും 10th ക്ലാസ് എന്ന് പറയുന്ന പദ്ധതി നമ്മൾ 2503 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ സർവേ നടത്തി കണ്ടെത്തി 2503 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു വലിയൊരു ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത് ഏകദേശം ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ 1 വർഷത്തേക്ക് 1 കോടി രൂപയോളം ചെലവ് വരുന്നു 2500 പേർക്ക് ഫീസ് തന്നെ 700 രൂപ വെച്ച് ഉടനെ നഗരസഭ അടക്കണം 17 ലക്ഷം രൂപ ഫീസ് അടക്കാൻ വേണം പുസ്തകവും ബാക്കി കാര്യങ്ങളും ആകുമ്പോൾ വീണ്ടും 25 ലക്ഷത്തോളം രൂപ വേണം ഇവിടെ മഹാറാണി ഗോൾഡ് പാർക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നു 2500 പേർക്ക് പഠിക്കുവാനുള്ള നമുക്ക് 10 വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഓരോ വിഷയത്തിനും ഓരോ നോട്ട്ബുക്ക് വെച്ച് 25,000 നോട്ട് പുസ്തകങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി മഹാറാണി ഗോൾഡ് പാർക്ക് തരികയാണ് ഇവിടെ അതിന്റെ പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം കൂടി ബഹുമാന്യനായ സുരേഷ് ഗോപി നിർവഹിക്കുകയാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ ആളുകൾ പഠിക്കാൻ സാഹചര്യം ലഭിക്കാതെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് അതല്ലെങ്കിൽ മറ്റൊന്ന് 8th ക്ലാസ്സിലും 9th ക്ലാസ്സിലും വെച്ച് നിർബന്ധിച്ച് കല്യാണം ചെയ്യപ്പെട്ടു അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി പഠനം നിർത്തേണ്ടി വന്നു ഇപ്പൊ കുട്ടികളൊക്കെ വലുതായി ഇപ്പോഴാണ് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യമുള്ള ഒട്ടേറെ സഹോദരിമാർ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിനുവേണ്ടി നമ്മൾ എല്ലാ വാർഡുകളിലും ഇതിനുവേണ്ടി പഠന കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് 6th തീയതി നമ്മുടെ ശശി തരൂർ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടെ 7th തീയതി നിലമ്പൂർ നഗരസഭയിലെ 33 വാർഡുകളിലും കൂടി 85 പഠന കേന്ദ്രങ്ങളുടെ തിരശീല ഉയരുകയാണ് ആ 85 പഠന കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കാൻ  250 അധ്യാപകർ നമുക്ക് വേണം അവർക്കുള്ള പരിശീലനം 5th തീയതി മുതൽ ആരംഭിക്കുകയാണ് ഒരു വലിയ ഉദ്യമമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ജ്യോതിർഗമയ പദ്ധതി അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പദ്ധതി വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം പാട്ടുത്സവമാണെങ്കിൽ പാട്ടുത്സവം ഈ വർഷം നമുക്ക് കുറെ ആളുകളുമായി സംവേദിക്കാൻ സുരേഷ് ഗോപിയുടെ ശബ്ദം സുരേഷ് ഗോപിയുടെ വാക്കുകൾ കാതോർക്കാൻ 10,000 തയ്യാറാണ് പക്ഷേ അവർക്ക് വേണ്ടി വേദിയൊരുക്കാൻ നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല നമുക്ക് നമ്മൾ വിചാരിച്ചിരുന്നത് നേരത്തെ പാലോളി സൂചിപ്പിച്ചതുപോലെ ഈ വർഷം 50,000 പേർ വന്നാലും ഒരു പ്രശ്നവുമില്ലാതെ കേൾക്കുവാനും കാതോർക്കുവാനുമുള്ള സൗകര്യമാണ് നമ്മൾ അവിടെ ഒരുക്കിയിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ തീയതി അദ്ദേഹത്തിന് ഈ ദിവസം മാത്രമാണ് ഒഴിവുള്ളത് അതുകൊണ്ട് മറ്റൊരു എന്തൊക്കെ പരിപാടികളും തിരക്കുണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ചെന്നൈയിൽ നിന്ന് നിലമ്പൂരിലേക്ക് മാത്രം ഇവിടെ വന്നിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് വീണ്ടും കാറോടിച്ച് കണ്ണൂരിൽ പോയി കണ്ണൂരിൽ നിന്ന് കാറോടിച്ച് നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഇവിടെ നമ്മുടെ അടുത്ത് വന്നത് ഒരു പ്രത്യേകിച്ചും 10th ക്ലാസ് തുല്യതാ പദ്ധതിയെക്കുറിച്ച് കേട്ടപ്പോൾ